നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഔഷധസസ്യമാണ് വേനപ്പച്ച അല്ലെങ്കിൽ മുറിപ്പച്ച, അയിമപ്പച്ച, കാട്ടപ്പ എന്നിങ്ങനെ പുതിയ ഒരു വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന ഔഷധസസ്യത്തെക്കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കോമൺ ഫ്ലോസ് ഫ്ലവർ എന്നാണ് ഇത് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. സൂര്യകാന്തിയുടെ കുടുംബത്തിൽ പെടുന്ന ആസ്റ്ററേഷ്യ എന്ന വിഭാഗത്തിലാണ് ഈ സസ്യം ഉൾപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ അധിനിവേശ സസ്യം കൂടിയാണ്. ഇത് പ്രാദേശികമായിട്ടുള്ള എല്ലാ സസ്യജാലങ്ങൾക്കും ഭീഷണിയാകുന്ന വിധത്തിൽ എവിടെയെങ്കിലും മുളച്ചു വരികയാണെങ്കിൽ ആ പ്രദേശത്തെ മൊത്തം സസ്യത്തിനും കൂടി ഭീഷണിയാകുന്ന വിധത്തിൽ ഇത് വ്യാപിക്കാറുണ്ട്. മരത്തിൻ്റെ തണലിലൊക്കെ ആണെങ്കിൽ തണലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മരത്തിലോട്ട് ചുറ്റി മരത്തിൻ്റെ മുകളിലോട്ട് കയറി വള്ളി പോലെ വളർന്ന് ഇത് സൂര്യപ്രകാശത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇത് വെളുത്ത നിറത്തിലുള്ള പൂക്കളാണ് ഇതിന് സാധാരണ ഉണ്ടാവാറുള്ളത്. ഇത് ഇതിൻ്റെ പൂവിൻ്റെ അറ്റത്തുള്ള ഈ നാരുപോലുള്ള ഇത് ഉപയോഗിച്ചിട്ട് കാറ്റിനെ പറന്നിട്ട് മറ്റ് സ്ഥലങ്ങളിലൊക്കെ വിത്ത് വഴിയാണ് പ്രധാനമായിട്ടും പ്രജനനം നടക്കുന്നത്. അതുപോലെ തന്നെ തണ്ടും വേരും എല്ലാം മുളച്ചിട്ടും ഇത് പ്രത്യുത്പാദനം നടത്താറുണ്ട്. അധിനിവേശ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കളയാണെങ്കിൽ കൂടിയും ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഔഷധ ഗുണമാണ് മുറിവുണ്ടായാൽ ഇതിൻ്റെ ഇല നീര് മുറിവിൽ ഉപയോഗിക്കുക എന്നുള്ളത്. ഈ അടുത്ത കാലത്ത് ചിക്കൻ കുനിയ പോലുള്ള അസുഖം ഉണ്ടായപ്പം ശരീരവേദന കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളത്ത് കുളിച്ചിട്ട് ശരീരവേദന മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശരീരവേദനയ്ക്ക് മാറ്റുന്നതിന് നല്ലൊരു ഔഷധം കൂടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പച്ച. ഈ കിഡ്നി സ്റ്റോൺ മാറുന്നതിന് വേണ്ടി ഇതിൻ്റെ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ വേര് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുന്നത് ഈ കിഡ്നി സ്റ്റോൺ മാറാൻ വളരെ ഉപകാരപ്രദമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ളതായതുകൊണ്ട് ക്യാൻസർ പോലുള്ള രോഗത്തിനും ഇത് വളരെ ഉപയോഗപ്രദമാണ്. ശരീരത്തിൽ നീര് വന്ന ഭാഗങ്ങളിലൊക്കെ ഇതിൻ്റെ ഇത് അരച്ചിട്ട് ഇതിൻ്റെ ഇല അരച്ചിട്ട് പുരട്ടുകയാണെങ്കിൽ നീര് മാറുന്നതിനും വളരെ ഉപകാരപ്രദമാണ് കമ്മ്യൂണിസ്റ്റ് പച്ച. ഈ കമ്മ്യൂണിസ്റ്റ് പച്ച ഇതുപോലെ തന്നെ ഇതിന് ഈ പേര് വരാൻ കാരണം 1950 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ ഏൽക്കുകയും കേരളം മൊത്തം കമ്മ്യൂണിസ്റ്റ് ഒരു വ്യാപനം ഉണ്ടാകുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പച്ച കേരളത്തിൽ അധിനിവേശ സസ്യമായിട്ട് ഇവിടെ എത്തുന്നതും ഈ കേരളത്തിൽ എല്ലായിടത്തും തന്നെ ഇത് വളർന്ന് പന്തലിച്ച് വരുന്നത്. അത് രണ്ടും ഒരേ കാലഘട്ടത്തിലായതുകൊണ്ടാണ് ഇതിന് ഈ ഒരു പേര് വന്നത്, കമ്മ്യൂണിസ്റ്റ് പച്ച എന്നുള്ളൊരു പേര് വന്നത്. ചില ഇടങ്ങളിൽ വേനപ്പച്ച, മുറിപ്പച്ച എന്നിങ്ങനെയൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അയിമപ്പച്ച, കാട്ടപ്പ എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. മുറി ഉണക്കാനുള്ളൊരു പ്രത്യേക കഴിവുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം ഇതിന് മുറിപ്പച്ച എന്നുകൂടി പറയപ്പെടുന്നത്. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഔഷധസസ്യത്തെക്കുറിച്ച് പരിചയപ്പെടാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.